ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു തൊട്ടുകറിയാണ്, മുരിങ്ങയിൽ പച്ചടി. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ എനിക്കറിയാവുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ കാണുക. അപ്പം നമുക്ക് ഇതിനെ കുക്കിലോട്ട് നടക്കാം. ഓക്കെ, മുരിങ്ങ ഒലീഫറ അല്ലെങ്കിൽ ഡ്രംസ്റ്റിക് ട്രീ എന്നറിയപ്പെടുന്ന മുരിങ്ങയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കാദ്യം നോക്കാം. മുരിങ്ങയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ്. ഭക്ഷിക്കാനും അതുപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ ആവശ്യങ്ങൾക്കും കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുണ്ട് മുരിങ്ങയിൽ. കൂടാതെ കാൽസ്യം, പൊട്ടാസ്യം, പ്രോട്ടീൻ, അയൺ, ആൻറ്റി ഓക്സിഡൻസ് ഇവയെല്ലാം മുരിങ്ങയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മുരിങ്ങയിൽ ഇട്ട വെള്ളം തിളപ്പിച്ച് രാവിലെ കുടിച്ചാൽ ഹൈ പ്രഷർ കുറയും. ഫൈബർ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ളതിനാൽ മലബന്ധം തടയുന്നു. കൂടാതെ ക്രിമിശല്യം കുറയ്ക്കാനും രക്തം ശുദ്ധീകരിക്കാനും നല്ലതാണ് മുരിങ്ങ. ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതിനാൽ ചെറുപ്പം നിലനിർത്താനും സ്കിന്നിനും വളരെ നല്ലതാണ് മുരിങ്ങ. കൊളസ്ട്രോൾ കുറയ്ക്കാനും മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനും വളരെ നല്ലതാണ്. മുരിങ്ങയിലയും കല്ലുപ്പും ചേർത്ത് അരച്ച് നീരുള്ള ഭാഗത്ത് തേച്ചാൽ നീര് കുറയാനും കാൽസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ എല്ലിനും പല്ലിനും നല്ലതാണ് നമ്മുടെ മുരിങ്ങ. നമ്മുടെ കൽപ്പക വൃക്ഷമാണല്ലോ തെങ്ങ്. തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങയുടെയും എല്ലാ ഭാഗവും വളരെ ഉപയോഗപ്രദമാണ്. അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ മുരിങ്ങയുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്തെന്നാൽ അധികം കഴിച്ചാൽ ഇത് ദഹനത്തെ ബാധിക്കുകയും വയറിന് അസുഖം ഉണ്ടാകാൻ സാധ്യതയും ഉണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് അടക്കാം. അപ്പം അതിനായിട്ടാണ് നമുക്ക് ആദ്യം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 2 കൈ മുരിങ്ങയുടെ ഇല എടുത്തിട്ടുണ്ട്, തണ്ടൊക്കെ കളഞ്ഞിട്ട് ഇല മാത്രമായിട്ട്. 7 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, 3 വറ്റൽമുളക്, ആവശ്യത്തിന് ഉപ്പ്, കടുക്, വെളിച്ചെണ്ണ, പിന്നെ തൈര്, ഇത്രയുമാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് തൈരൊന്ന് ഉടച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ മിക്സി അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കരുത്, പകരം ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ വേണം ഉടച്ചെടുക്കാൻ. നമ്മൾ മിക്സിയിലേക്ക് ഇടുകയാണെങ്കിൽ ഇത് വെള്ളം പോലെ ആയിപ്പോവും. പച്ചമുളകും ഇഞ്ചിയും വറ്റൽമുളകും ഞാനിവിടെ ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ ഒരു ഇഡ്ഡലി പുട്ടകം വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് ഇതുപോലൊരു തട്ട് ഇറക്കി വെക്കുക. ഇതുപോലൊരു തട്ടില്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടായാലും മതിയാവും. എന്നിട്ട് നമ്മുടെ വെള്ളം തിളച്ച് ആവി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതേ നമ്മുടെ വെള്ളം തിളച്ച് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് നമുക്കിനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നുറുക്കിയ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് അടച്ച് വെച്ച് ആവിയിലൊന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതേ നമ്മുടെ മുരിങ്ങയിലയും പച്ചമുളകും ഇഞ്ചിയും നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് അടുപ്പിൽ ഒരു കടായി വെക്കാം. കടായി ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇതൊന്ന് നല്ലോണം ചൂടാകട്ടെ. ചൂടായ എണ്ണയിലേക്ക് നമുക്കിനി കടുകിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് നമുക്കിനി വറ്റൽമുള ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്ന ഇതിലേക്ക് നമുക്ക് നേരത്തെ ആവിയിൽ വാട്ടിയെടുത്ത മുരിങ്ങയിലയും പച്ചമുളകും ഇഞ്ചിങ്ങുള്ള മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തീ കുറച്ചതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്, തീ കുറച്ച് തന്നെ ഇടണം. കാരണം നമ്മുടെ തൈര് തിളയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടായി മാത്രമേ വരാവുള്ളൂ.
പിന്നെ ഇത് നമ്മൾ അധികം ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സായി വന്നാൽ മതിയാവും. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഉപ്പിടാം. അപ്പോൾ നേരത്തെ പറഞ്ഞവരെ തിളയ്ക്കരുത്, ചെറുതായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാവുന്നതാണ്. ഇതൊന്ന് തണുത്ത് പറ്റിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, എന്നാൽ ഇതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ അതേ നമ്മുടെ മുരിങ്ങയിലെ പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തൊടുകറിയാണ്. എരിവൊക്കെ വേണ്ടവർക്ക് ആ പച്ചമുളകിൻ്റെ എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.